Assalamualaikum warahmatullahi wabarakatuh. Priyapetta sahodari sahodanmare, valareyadhigam ubhagarapradamaya aathmeeya ottamooliyanu parayunnathu. Theerchayayum ithu ningal kelkanam, ulkollanam, nithya jeevithathil upayogappeduthanam, padivaakkikkondu nadakkanam. Manushyarudeyum mrigangaludeyum ennalla aakasha bhoomi lokathu ninnulla യാതൊന്നിന്റെയും ഉപദ്രവങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഏൽക്കാതിരിക്കാൻ മനസ്സിനെ അലട്ടുന്ന വിഷമങ്ങൾ നീങ്ങാൻ മറ്റൊരാളുടെ ഉപദ്രവങ്ങൾ ഏൽക്കാതിരിക്കാൻ കാവൽ സംരക്ഷണം കിട്ടാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാൻ പാമ്പ് പോലെയുള്ള വന്യ മൃഗങ്ങൾ ജന്തുക്കൾ അവരുടെ ഉപദ്രവങ്ങൾ വരാതിരിക്കാൻ ഷർറുകൾ എല്ലാം നീങ്ങിക്കിട്ടാൻ ഈ ചെറിയ രണ്ട് ദിക്റുകൾ പതിവാക്കി വരിക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഈ ഒരു ആത്മീയ ഒറ്റമൂലി നമ്മളുമായി പങ്കുവച്ചത് പ്രിയപ്പെട്ട ഡോക്ടർ സി എച്ച് റഹീം അവരുകളാണ്. എല്ലാവരും ദുആ ചെയ്യുമ്പോൾ അവരെയും കൂടി ഉൾപ്പെടുത്തുക. ദിക്ര് പറഞ്ഞു തരാം. എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാര ശേഷവും അതുപോലെ മഗ്രിബ് നിസ്കാര ശേഷവും 11 പ്രാവശ്യമാണ് ഈ രണ്ട് ചെറിയ ദിക്റുകൾ ചൊല്ലേണ്ടത്. 11 പ്രാവശ്യം ചൊല്ലാൻ വെറും 2-3 മിനിറ്റ് ചിലവാക്കിയാൽ മതി. ആദ്യത്തെ ദിക്ർ പരിശുദ്ധ ഹദ്ദാദിൽ നിന്ന് ഉള്ള ദിക്റാണ്, സുഹീഹായ ഹദീസിൽ നിന്നും ഉള്ളതുമാണ്. ദിക്ർ പറയാം, ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വല ഫി സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദി ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വല ഫി സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ ചൊല്ലിയാൽ ഒരു വസ്തുവും അവനെ ബുദ്ധിമുട്ടിക്കില്ല. രണ്ടാമത്തെ ദിക്ർ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ അകപ്പെട്ട സമയം ചൊല്ലിയ ദിക്റാണ്. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ല അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിൽ ഇസ്മുൽ ആലം ഉണ്ടെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് മുതൽ സുബ്ഹക്ക് ശേഷവും മഗ്രിബിന് ശേഷവും 11 വീതം ഈ രണ്ട് ദിക്റുകൾ പതിവാക്കിക്കൊണ്ട് വരിക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് ഭാഗ്യം നൽകട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.